കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഉള്ള ഡെറിവേഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായി ഇത് ചോദിക്കാറുമുണ്ട്. നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ചാർജ് ക്യൂ ആണ്, ലെങ്ത് ടു എൽ ആണ്, ഡൈപോൾ മൊമെൻ്റ് പി ആണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡൈപോളിൻ്റെ ചാർജ് ക്യൂ ആണ്, അതുപോലെ ലെങ്ത് ടു എൽ, ഡൈപോൾ മൊമെൻ്റ് പി. അതുപോലെ തന്നെ നമ്മൾ ഒ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ പോയിൻ്റ് ഈ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലാണ്. അതുപോലെ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത ഒ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. ഇതിൻ്റെ ഫിഗർ നോക്കാം, അപ്പോൾ ക്ലിയർ ആകും. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡൈപോൾ നോക്കാം, ഇവിടെ മൈനസ് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ്, പ്ലസ് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ്, ദ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഓഫ് ടു എൽ. കൺസിഡർ ദിസ് ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ചാർജ് ക്യൂ ആൻഡ് ലെങ്ത് ടു എൽ. ലെറ്റ് ഒ, ദിസ് ഈസ് ദ പോയിന്റ് ഓ, ഓ ബി എ പോയിന്റ് ഓൺ ഇസ് ഇക്വറ്റോറിയൽ ലൈൻ. ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റാണ് ഒ എന്ന് പറയുന്നത്. ഇനി ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും, ഈ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഡൈപോളിൻ്റെ സെൻറ്റർ. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത ഒ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. ഒരിക്കൽ കൂടി, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡൈപോൾ ചാർജ് ക്യൂ ആണ്, ഇനി അതിൻ്റെ ലെങ്ത് ടു എൽ ആണ്. ആ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒ എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. ഇനി ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഈ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ആണ്, അതുപോലെ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ആണ്. അങ്ങനെ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. എ സി ഒ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ആംഗിൾ തീറ്റയാണ്, അതുകൊണ്ട് തന്നെ ഈ ആംഗിളും തീറ്റയായിരിക്കും. ദെൻ ഈ ലെങ്ത് എൽ ആണ്, ഈ ലെങ്ത് ആറാണ്. ദെയർഫോർ എ ഒ എന്ന് പറയുന്ന ലെങ്ത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. ബി ഒ എന്ന് പറയുന്ന ലെങ്തും റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പൈതൃക തിയറം അനുസരിച്ചാണ് നമ്മൾ ഈ ലെങ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, രണ്ട് ചാർജുകൾ മൂലവും ഒ എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുകയാണ്. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആറ്റ് എ പോയിന്റ് ഡ്യൂ ടു പ്ലസ് ചാർജ്, പ്ലസ് ചാർജ് മൂലം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് മൂലമുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നോക്കാം, ഇ വൺ എന്ന് പറയുന്ന ചാർജ്, വെക്റ്റർ ഇ വൺ ആണ്. ഇ വൺ എന്ന് പറയുന്നത് പ്ലസ് ക്യൂ എന്ന ചാർജ് മൂലം അനുഭവപ്പെടുന്നതാണ്. ഇ ടു എന്ന് പറയുന്നത് മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂലം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ഇ വൺ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതാ ചെയ്യുന്നത് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇപ്പോൾ നോക്കാം, ഇതാണ് ഡിസ്റ്റൻസ്. ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. എന്നാൽ അതിൻ്റെ സ്ക്വയർ എടുക്കണം. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് പോകും. അതാണ് ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് വന്നിരിക്കുന്നത്. ഇനി മൈനസ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്, ആർ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെയും എന്ത് സംഭവിക്കും, ആ റൂട്ട് ക്യാൻസൽ ആയി പോകും. അപ്പം ഇ ടുവിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, വെക്ടർ ഇ ടു ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ. അപ്പോൾ പോസിറ്റീവ് ചാർജ് മൂലം കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡും നെഗറ്റീവ് ചാർജ് മൂലം ലഭിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്. ഇനി നോക്കാം, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നും കൂടെ നോക്കാം. പോസിറ്റീവ് ചാർജ് മൂലം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇ വണ്ണിൻ്റെ ഡയറക്ഷൻ. ഇ വണ്ണിൻ്റെ ഡയറക്ഷൻ ഇതാണ്,
എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്ന ഈ ഡയറക്ഷൻ ഇതായിരിക്കും ഇ വണ്ണിന്റെ ഡയറക്ഷൻ. ഇനി നെഗറ്റീവ് ചാർജ് മൂലം ഉള്ളത് ടുവേഴ്സ് ദ ചാർജ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടുവേഴ്സ് ദ ചാർജ്. അതുകൊണ്ട് ഈ ടുവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെയും മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ വ്യത്യസ്തമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നോക്കുക, ഈ വൺ എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്, ഈ ടു എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഈ വെക്ടറിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടറാണ് ഇ എന്ന് പറയുന്നത്. റിസൾട്ടൻറ്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. റിസൾട്ടൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടു വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള മെതേഡാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടറിനെ സൂചിപ്പിക്കും എന്നാണ് പാരലോഗ്രാം ലോ പറയുന്നത്. ഇനി പാരലോഗ്രാം ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഇ വണ്ണും ഇ ടുവും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇ വൺ, ഡയറക്ഷൻ വ്യത്യാസമാണ്, എന്നാലും രണ്ടിൻ്റെയും മോഡുലസുകൾ സെയിം ആയതുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് ഇ വൺ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ ടു എന്ന് നമുക്ക് എഴുതാം. അതുപോലെ വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇ വണ്ണിൻ്റെയും ഇ ടുവിൻ്റെയും മോഡുലസുകൾ ഈക്വൽ ആണ്. അത് വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. ഇനി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ രണ്ട് വെക്ടേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ, ഇ വണ്ണിനും ഇ ടുവിനും ഇടയ്ക്കുള്ള ആംഗിൾ ടു തീറ്റ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇ വണ്ണിനും ഇ ടുവിനും ഇടയ്ക്കുള്ള ആംഗിൾ ടു തീറ്റ ആണ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇ വൺ ആൻഡ് ഇ ടു ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ടു തീറ്റ. ഇ വണ്ണിനും ഇ ടുവിനും ഇടയ്ക്കുള്ള ആംഗിൾ ടു തീറ്റ ആണ്. ഇവിടെ നമ്മൾ പാരലോഗ്രാം ലോ വെക്ടർ അഡീഷൻ പറയുവാണ്. പാരലോഗ്രാം ലോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ടൻറ്റ് വെക്ടർ, രണ്ട് വെക്ടറുകളുണ്ട് അവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടൻറ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ വൺ സ്ക്വയർ പ്ലസ് ഇ ടു സ്ക്വയർ പ്ലസ് ടു ഇ വൺ ഇ ടു കോസ് തീറ്റ. അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ആർ എന്ന് പറയുന്ന ഒരു റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ട്, എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ എന്നാണ് റിസൾട്ടൻ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുകയാണ് റിസൾട്ടൻ്റ് വെക്ടർ. ഫസ്റ്റ് വെക്ടറിൻ്റെ മോഡുലസ് ഇ വൺ സ്ക്വയർ ആണ്, രണ്ടാമത്തേൻ്റത് ഇ ടു സ്ക്വയർ ആണ്. ദെൻ ടു ഇൻറ്റു ഇ വൺ ഇ ടു കോസ്, ഇവിടെ ആംഗിൾ ടു തീറ്റ ആണ് ഇവിടുത്തെ നമ്മുടെ ആംഗിൾ, അതുകൊണ്ട് കോസ് ടു തീറ്റ എന്ന് വന്നിരിക്കുന്നു. ഇനി മോഡുലസ് ഇ വണ്ണിൻ്റെയും ഇ ടുവിൻ്റെയും ഈക്വൽ ആയതുകൊണ്ട് നമുക്കിതിനെ ഇ വൺ ഇ ടു എന്നുള്ളതിനെ നമുക്ക് ഇ വണ്ണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ട് ഇ വണ്ണും ഇ ടുവും ഈക്വൽ ആയതുകൊണ്ട് ഇ ടു വരുന്ന കേസിലെല്ലാം നമ്മൾ ഇ ടു െ ഇ വണ്ണിനോട് ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. അതുകൊണ്ട് ഇ ടു എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇ വൺ എന്നാക്കാം. ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ വൺ സ്ക്വയർ. ഇ വൺ സ്ക്വയർ പഴയ ഇക്വേഷൻ്റെ അകത്തുള്ളത് തന്നെയാണ്, ഇ വൺ സ്ക്വയർ പ്ലസ് ടു ഇ വൺ ഇൻറ്റു. ഇവിടെ ഇ ടുവിന് പകരം നമ്മൾ വീണ്ടും ഇ വൺ എന്ന് എഴുതുന്നു. ഇ വണ്ണും ഇ ടു ഈക്വൽ ആയതുകൊണ്ട് ഇ ടു എന്നുള്ളതിന് പകരം ഇ വൺ എന്ന് എഴുതുന്നു. കോസ് ടു തീറ്റ, കോസ് ടു തീറ്റ പ്ലസ് ഇ ടു സ്ക്വയർ എന്നുള്ളതിന് പകരം നമുക്ക് വീണ്ടും ഇ വൺ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു ടു ഇ വൺ കോസ് തീറ്റ എന്നാണ് കിട്ടുന്നത്. നമ്മൾ ഡെറിവേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതി പോയാൽ മതിയാകും. ഇത് എങ്ങനെയാണ് ടു ഇ വൺ കോസ് തീറ്റ കിട്ടിയതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എസ് ഐ എഴുതുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഈ സ്റ്റെപ്പിലേക്ക് എഴുതി പോകാം. ഇ ഈസ് ഈക്വൽ ടു ടു ഇ വൺ കോസ് തീറ്റ. ദെൻ ഈക്ക് വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ടു ഇ വൺ കോസ് തീറ്റ എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പോവുകയാണ്. ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു, നമുക്ക് ഇവിടെ ഒരു ടു ഉണ്ട്, ഈ ടു ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്. അങ്ങനെയാണ് ടു ക്യൂ എന്ന് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ടുവും ഈ ഇക്വേഷൻ്റെ അകത്തുള്ള ടുവും കമ്പൈൻ ചെയ്ത് ടു ക്യൂ എന്ന് വന്നു. പിന്നെ ന്യൂമറേറ്ററിൽ ഒരു കോസ് തീറ്റയുണ്ട്, കോസ് തീറ്റ ഇവിടെ വന്നു. നീ ഇപ്പോൾ നോക്കുക ഈ ഇക്വേഷൻ്റെ അകത്ത് ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ, അത് ഡിനോമിനേറ്ററിൽ വന്നു. ഇക്വേഷൻ നമ്പർ വൺ. ഇതുവരെയുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് എഴുതി നോക്കുക. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിക്കോളും. വീണ്ടും നമ്മൾ പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കോസ് തീറ്റ കാണാനായിട്ട്. ഇതാണ് ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ദെൻ ഇത് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയെങ്കിൽ നമുക്ക് കോസ് തീറ്റ നമുക്കിങ്ങനെ എഴുതാം.
കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇതാണ് കോസ് തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ നമ്മുടെ ഈ ഇക്വേഷന്റെ അകത്തേക്ക് കോസ് തീറ്റ എന്നുള്ളതിന് പകരമായിട്ട് കോസ് തീറ്റ എന്നുള്ളതിന് പകരമായിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുവാണ് എൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് വരും അപ്പൊ നമ്മൾ വൺ ബൈ ഫോർ ബൈ എക്സ്ലോൺ സീറോ അപ്പോൾ ഇക്വേഷൻ നമ്പർ വൺ ഇങ്ങനെ ചേഞ്ച് ചെയ്യും വൺ ബൈ ഫോർ ബൈ എക്സ്ലോൺ സീറോ ഇൻറ്റു ടു ഇൻറ്റു ക്യൂ അത് പഴയ ഇക്വേഷൻ്റെ അകത്ത് ഉള്ളതാണ് ഇവിടെ വീണ്ടും ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം ഒരു എല് വന്നിട്ടുണ്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഓൾ റേസ് ടു ത്രീ ബൈ ടു അത് ഇവിടുന്ന് വന്നാൽ ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഓൾ റേസ് ടു വൺ ബൈ ടു ആണ് ഇനി പഴയ ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ ഒരു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഉണ്ട് ഇത് ഓൾ റേസ് ടു വൺ ആണ് ഇവിടെ വരുന്നത് ആർ റേസ് ടു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഓൾ റേസ് ടു വൺ ബൈ ടു വരും ആ വണ്ണിൻ്റെ വണ്ണും പ്ലസ് വൺ ബൈ ടു അപ്പോൾ എത്ര വരും ഒന്നര അതാണ് ത്രീ ബൈ ടു എന്ന് വന്നിരിക്കുന്നത് പവർ വൺ പ്ലസ് ഹാഫ് വൺ ആൻഡ് ഹാഫ് വരും അതിനെ നമുക്ക് ത്രീ ബൈ ടു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഇവിടെ ഈ ടു എൽ ഇൻറ്റു ക്യൂ എന്നുള്ളത് നമുക്ക് പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ടു എൽ ഇൻറ്റു ക്യൂ ഈസ് റെപ്രസെൻറ്റഡ് ആസ് പി ദെർഫോർ ദ ഇക്വേഷൻ ബിക്കംസ് വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു പി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റൈസ് ടു ത്രീ ബൈ ടു ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നുണ്ട് ഈ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് നോക്കുക ഇയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എക്സാക്സിസിലാണ് ഇതാണ് എക്സാക്സിസ് അതിൻ്റെ പോസിറ്റീവ് എക്സാക്സിലാണ് ഡൈപോൾ മൊമെന്റിൻ്റെ ഡയറക്ഷൻ എന്നാൽ ഇയുടെ ഡയറക്ഷൻ നെഗറ്റീവ് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നെഗറ്റീവ് എക്സാക്സിസിലാണ് അതാണ് ആ ഇക്വേഷൻ്റെ അത് അവിടെ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് എക്സാക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എലോ നെഗറ്റീവ് എക്സാക്സിസ് ഈ ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ റിസൾട്ടൻ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത് എലോ നെഗറ്റീവ് എക്സാക്സിസ് അതുപോലെ തന്നെ നമ്മളിവിടെ ഇത് നോക്കുകയാണ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒ എന്ന് പറയുന്ന പോയിന്റ് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒ എന്ന് പറയുന്ന പോയിന്റ് ഈ സെൻറ്ററിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ അകലേക്ക് പോകുന്നതാണെങ്കിൽ ആറിൻ്റെ വാല്യൂ വളരെ കൂടുതലും എല്ലിൻ്റെ വാല്യൂ വളരെ കുറവുമായിരിക്കും അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഈ എൽ എന്ന് പറയുന്ന ആ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും ഇഫ് എൽ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആറിനെ അപേക്ഷിച്ച് എല്ലിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഈ ടേം എൽ സ്ക്വയർ എന്ന് പറയുന്ന ടേം സീറോ ആയിപ്പോവും എൽ സ്ക്വയർ എന്ന് പറയുന്ന ടേം സീറോ ആയിപ്പോവും പിന്നെ കിട്ടുന്നത് പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഓൾ റൈസ് ടു ത്രീ ബൈ ടു എന്നാണ് കിട്ടുന്നത് പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഓൾ റൈസ് ടു ത്രീ ബൈ ടു എന്ന് കിട്ടും അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഓൾ റൈസ് ടു ത്രീ ബൈ ടു ഈ സ്ക്വയറും ഇതിൻ്റെ അകത്ത് ടൂവും തമ്മിൽ ക്യാൻസൽ ആയി പോവും പിന്നെ നമുക്ക് കിട്ടും ആർ ക്യൂബ് എന്നാണ് കിട്ടുന്നത് അപ്പം ഈ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും ഇനി നോക്കുക ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതിനാൽ ഡൈപോൾ മൊമെന്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതിനാൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈനും വന്നിരിക്കും ഇപ്പം നെഗറ്റീവ് സൈൻ വരാനുള്ള കാരണം ഇതാണ് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ റിസൾട്ടൻറ്റ് ദിസ് ഈസ് ദ എക്സ്പോഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ അപ്പോൾ ആ ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഈ കിട്ടിയിരിക്കുന്നത് ഇ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആദ്യം ബുക്കിലേക്ക് നോട്ട് എഴുതിയെടുക്കണം നോട്ട് എഴുതിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആകും ഇനി ഏതെങ്കിലും സ്റ്റെപ്പുകളുടെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് എസ് ഐ എഴുതുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല ഇനി അതിന് മുമ്പായിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്സിയൽ ലൈനിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുവാണ് നമുക്ക് കിട്ടി ഈ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു ടു ഇൻറ്റു ഇക്വറ്റോറിയൽ ലൈൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്സിയൽ ലൈനിലുള്ളത് ഇവിടെ നോക്കുക ആക്സിയൽ ലൈനിലുള്ളടത്ത് ഈ മൈനസ് സൈൻ ഉണ്ടായിരുന്നില്ല വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ടു പി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആർ ക്യൂ എന്നായിരുന്നു ഈ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ടു പി ഡിവൈഡ് ബൈ ആർ ക്യൂ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്സിയൽ ലൈനിലുള്ള ഇക്വേഷൻ ഇക്വറ്റോറിയൽ ലൈനിലുള്ളതിൻ്റെ ടു ടൈംസ് ഇൻക്രീസ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇൻ ബോത്ത് കേസ് ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ് രണ്ടിൻ്റെ അകത്തും ആർ ക്യൂബിനനുസരിച്ച്
ക്യൂബ് കൂട്ടിയതിനനുസരിച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് രണ്ടിൻ്റെ അതും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പറയുന്നു, ആക്സിയൽ ലൈനിൻ്റെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് കിട്ടിയത്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ബട്ട് ഇക്വി പൊട്ടൻഷ്യൽ സപ്പോസ് ഇല്ലേ, ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി പാരലലാണ്. ആൻറ്റി പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഇക്വി പൊട്ടൻഷ്യൽ എന്നല്ല, ഇക്വറ്റോറിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ഡയറക്ഷൻ ഓഫ് ഇക്വറ്റോറിയൽ ലൈൻ ഈസ് ആൻറ്റി പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്വേഷൻ്റെ അകത്ത് മൈനസ് സൈൻ വന്നിരിക്കുന്നത്. പ്രഭാവം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട് നന്നായിട്ട് എഴുതുക. ഇനി മുമ്പ് ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് റിസൾട്ടൻറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുന്ന അതിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ കാണുന്നിരിക്കുന്നത്. ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ഈ വൺ ഈ ടു എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്, അവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടൻറ്റ് വെക്റ്റർ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ഈസ് ഈക്വൽ ടു ഇ വൺ സ്ക്വയർ പ്ലസ് ഇ ടു സ്ക്വയർ പ്ലസ് ടു ഇ വൺ ഇ ടു കോസ് തീറ്റ. ഇവിടെ ആംഗിൾ ടു തീറ്റയാണ്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വെക്ടറിൻ്റെ അകത്ത് ആംഗിൾ ടു തീറ്റയാണ്. അതുപോലെ ഇ വണ്ണും ഇ ടുവും ഈക്വൽ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും, ഈസ് ഈക്വൽ ടു ഇ വൺ സ്ക്വയർ പ്ലസ് ഇ വൺ സ്ക്വയർ പ്ലസ് ടു ഇ വൺ ഇ വൺ കോസ് ടു തീറ്റ എന്ന് കിട്ടും. ഇനി ഇ വൺ സ്ക്വയർ ഇ വൺ സ്ക്വയർ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടു ഇ വൺ സ്ക്വയർ കിട്ടും, പ്ലസ് ഇവിടെ ടു ഇൻറ്റു ഇ വൺ ഇൻറ്റു ഇ വൺ ഇ വൺ സ്ക്വയർ കോസ് ടു തീറ്റ എന്ന് കിട്ടും. ഇനി അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അതും കോമൺ ആയിട്ടുള്ള ടേം ഈ ടു ഇ വൺ സ്ക്വയർ ഔട്ട് സൈഡിൽ എടുക്കുകയാണ്. ടു ഇ വൺ സ്ക്വയർ ഔട്ട് സൈഡിൽ എടുക്കുക, ടു ഇ വൺ സ്ക്വയർ ഇൻറ്റു അടുത്ത് ഇവിടുന്ന് ഇ വൺ സ്ക്വയർ ടു ഇ വൺ സ്ക്വയർ ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ വൺ വരും, ഇവിടുന്ന് ടു ഇ വൺ സ്ക്വയർ ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ കോസ് ടു തീറ്റ വരും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുവാണ് ട്രിഗണോമെട്രിക് റിലേഷൻ്റെ അകത്തെ വൺ പ്ലസ് കോസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് കോസ് ടു തീറ്റ എന്ന് പറയുന്നത് ടു കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ കിട്ടും? ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഇ വൺ സ്ക്വയർ ഇൻറ്റു ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു ഫോർ ഇ വൺ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി അതിൻ്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ ഫോറിൻ്റെ റൂട്ട് ടു ആണ്, ഇ വൺ സ്ക്വയറിൻ്റെ റൂട്ട് ഇ വൺ ആണ്, കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് കോസ് തീറ്റയാണ്. ദയർഫോർ ഇ ഈസ് ഈക്വൽ ടു ടു ഇ വൺ കോസ് തീറ്റ. ആ ഇക്വേഷൻ്റെ അകത്ത് ടു ഇ വൺ കോസ് തീറ്റ എങ്ങനെ വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക, നോട്ട് എഴുതിയതിന് ശേഷം അത് സ്റ്റെപ്പുകളൊന്ന് എഴുതി നോക്കുക, അപ്പോൾ ക്ലിയർ ആവും. ക്ലിയർ ആവുന്നില്ലെങ്കിൽ വീഡിയോ ഒരു തവണ കൂടി കാണുക.